ഹായ് ഹലോ എല്ലാവർക്കും നെച്ചൂസ് സ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണിത് ഫസ്റ്റ് പാർട്ട് കട്ടിങ് ആണ് അതിൻ്റെ തയ്യലിൻ്റെ സെക്കൻഡ് പാർട്ട് ഇതിപ്പം തേർഡ് പാർട്ടായിട്ടാണ് ഇടുന്നത് അപ്പോൾ അടുത്ത് നമുക്ക് ബാൻഡ് സ്റ്റിച്ച് ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം അത് കാണാത്തവരത് കണ്ടിട്ട് ഇത് കാണാനായിട്ട് വരിക ഇത് മൊത്തം ആറ് പീസ് ഉണ്ട് ഇതിൽ എങ്ങനെയാണ് നമുക്ക് തയ്ക്കുന്നതെന്ന് നോക്കാം ആദ്യം ലൈനിങ്ങിൻ്റെ ലൈനിങ് രണ്ടാണ് ഇതുപോലെ ചേർത്ത് വയ്ക്കുക അതിന് പുറത്തേക്ക് മെയിൻ ക്ലോത്ത് ഇതുപോലെ വയ്ക്കുക നമ്മൾ ഈ കാണുന്നത് നല്ല ഭാഗം നല്ല ഭാഗമാണ് മെയിൻ ക്ലോത്തിൻ്റെ അതിന് പുറത്തേക്ക് നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തില്ലേ ലൈനിങ് ആ ആ പീസ് വയ്ക്കണം ഇതുപോലെ വയ്ക്കുക നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്തില്ലേ ആ പീസ് തന്നെ ഇവിടെ വരണം അത് നിങ്ങൾക്ക് എന്തിനാണെന്ന് പിന്നീട് മനസ്സിലാവും അപ്പോൾ ഈ മൂന്നും കൂടി ചേർത്ത് വെച്ച് നമുക്ക് തയ്ക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് വയ്ക്കുക അടുത്തുള്ള ബെല്ലൈക്കനോടി പ്രസ് ചെയ്യുക അതിലൊന്നും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടി കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ ഇതിൻ്റെ ബാ ബാക്കിയൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യണം അപ്പോൾ ഇതുപോലെ ആ രഞ്ച് തയ്യൽത്തുമ്പിട്ട് നമുക്ക് തയ്ക്കാം നമ്മൾ തയ്ച്ച് തുടങ്ങേണ്ടത് ഹോക്കും അയ്യും വയ്ക്കുന്ന ആ ഭാഗത്തുനിന്ന് നിന്ന് തന്നെ നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചു വെച്ച് തയ്ച്ച് തുടങ്ങണം അപ്പോൾ ഇതുപോലെ നമ്മൾ എടുക്കണം അതായത് മെയിൻ ക്ലോത്തിന് ഇപ്പുറത്തേക്കും ലൈനിങ് പീസ് രണ്ടും ഇപ്പുറത്തേക്കും പിടിക്കണം അപ്പോൾ തയ്യൽ തുമ്പ് ഉള്ളിലാവും ഇനി നമുക്ക് പ്രെസ് ചെയ്ത് തയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ലൈനിങ് പാർട്ടിലാണ് നമ്മൾ പ്രെസ് ചെയ്ത് തയ്ക്കേണ്ടത് മെയിൻ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് വരാനായിട്ട് പാടില്ല അപ്പം നമ്മളൊരു വീഡിയോ എടുക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എഡിറ്റിങ്ങും എല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗമാവണം എന്നുള്ള രീതിക്കാണ് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ കഷ്ടപ്പാടിന് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്തേക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ ഈ പാർട്ടിൽ നമുക്കൊരു പ്രസ് ചെയ്തൊരു കൊടുക്കാം അടുത്ത പാർട്ടും എങ്ങനെയാണ് മടക്കിയിടുക എന്ന് നോക്കാം ഇതുപോലെ നമുക്ക് മെയിൻ ക്ലോത്തിനെ ഇപ്പുറത്തേക്ക് പിടിക്കുക ലൈനിങ് രണ്ടും അപ്പുറത്തേക്ക് പിടിക്കുക നമ്മൾ ഈ തയ്ച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ രണ്ടാമത്തെ പാർട്ട് തയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ആദ്യം ഞാൻ തയ്ച്ചതിൻ്റെ തയ്ച്ചതിൽ മെയിൻ ക്ലോത്ത് റൈറ്റ് സൈഡിലാണ് ഇപ്പം ഞാൻ പ്രെസ് ചെയ്ത് തയ്ക്കുന്നതിൽ മെയിൻ ക്ലോത്ത് ലെഫ്റ്റ് സൈഡിലാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് തയ്ക്കുന്ന സമയത്ത് രണ്ടും ചേർത്ത് വെച്ച് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ തയ്ക്കുന്നത് കറക്റ്റാണോ അല്ലയോ എന്നും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്തടിച്ചു ഇനി എങ്ങനെയാണ് മറിച്ചിടുക എന്ന് നോക്കിയാൽ മതി ഇതുപോലെ നമുക്ക് പ്രെസ് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ പുറത്ത് കാണുന്ന ഭാഗം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമാണ് ഇതിപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമാണ് ഇനി അടുത്തതും ഇതുപോലെ നമ്മൾ മറച്ചിടുമ്പോൾ അങ്ങനെ തന്നെ മറിച്ചിടണം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം പുറത്തേക്ക് വരണം ഇതുപോലെ ഇനി നമുക്ക് എങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കാം നമുക്ക് നമുക്കിതിൻ്റെ ചുറ്റും ഒന്ന് ചേർത്ത് തയ്ച്ചു വയ്ക്കണം അപ്പോൾ നമുക്ക് കപ്പിൻ്റെ ആ ഭാഗവും പിന്നെ ഹൂക്കും അയ്യും വയ്ക്കുന്ന ആ ഭാഗത്തും നമുക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് ഈസി ആയിരിക്കും ഇതിൻ്റെയും നമ്മൾ തയ്യൽത്തുമ്പിലോട്ട് പോകൂലേ ആ ഭാഗം എത്തുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ചേർത്ത് തയ്ക്കേണ്ട കാര്യമില്ല അവിടെ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് അപ്പം ഇതുപോലെ ഇനി ഞാൻ ഈ കട്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തില്ലേ ലൈനിങ് പീസ് അതിൻ്റെ അതിന് അതിന് കറക്റ്റായിട്ടാണ് കട്ട് ചെയ്ത് കളയുന്നത് അതാണ് നമ്മുടെ കറക്റ്റ് പീസ് അപ്പോൾ ഇതുപോലെ അടുത്തതും നമുക്ക് തയ്ച്ചെടുക്കണം രണ്ടെണ്ണം വേണമല്ലോ അപ്പോൾ അടുത്തത് ഇതുപോലെ തയ്ച്ചെടുക്കണം കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചുറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ബ്ലൗസ് സ്റ്റിച്ചിങ്ങിലെ എല്ലാവിധ സംശയങ്ങളും നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇനി നമുക്ക് കപ്പുമായിട്ട് ജോയിൻറ്റ് ചെയ്ത് തയ്ക്കാം എങ്ങനെ ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് രണ്ട് ഭാഗങ്ങളും നല്ല വശങ്ങൾ ചേർത്ത് തയ്ക്കണം ഇതുപോലെ രണ്ട് പാർട്ട് എടുത്ത് വെച്ച് നിങ്ങൾ നോക്കി തന്നെ വെക്കണം അല്ലെങ്കിൽ തിരിഞ്ഞ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിനുശേഷം നമുക്കിത് രണ്ടുമായിട്ടിങ്ങനെ ചേർത്തിപ്പിടിക്കുക അതിനുശേഷം ഒരല്പം രണ്ട് സ്റ്റിച്ച് വന്നതിന് ശേഷം ബാക്കി നമ്മൾ ഫൂട്ടോ ഉയർത്തിയതിനു ശേഷം സൂചി കുത്തി നിർത്തിയിട്ട് കറക്റ്റായിട്ട് വെച്ച് വേണം തയ്ക്കാൻ ഇതാ അപ്പോൾ ഈ മെയിൻ ടക്കുണ്ടല്ലോ അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കണം മെയിൻ ടക്കിൽ ഒരുപാട് സ്റ്റിച്ച് വരാനായിട്ട് പാടില്ല അത് കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കണം എന്നാൽ മാത്രമേ കപ്പ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇടുന്ന സമയത്ത് കംഫർട്ട് ആവുകയും കംഫർട്ടാവുകയുള്ളൂ ഇഷ്ടമായാലൊരു ലൈക്ക് എല്ലാവരും ചെയ്തേക്കണം അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോയും ഫസ്റ്റ് സ്റ്റിച്ച് ഇതുപോലെ ഫ്രീ ആയിട്ട് നിൽക്കണം ഇതിൻ്റെ കട്ടിങ് വീഡിയോയും പിന്നെ ഫസ്റ്റ് സ്റ്റിച്ചിങ് വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്വയം ഒരു ബ്ലൗസ് പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്തത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ബ്ലൗസൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അത് പഠിക്കുന്നതിലൂടെ നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം എപ്പോഴും ബ്ലൗസൊക്കെ കറക്റ്റായിട്ട് തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് കൂടുതൽ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കണ്ടില്ലേ ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടണം അപ്പോൾ നമ്മൾ രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാൻഡിൽ നമുക്ക് കുറച്ചധികം വരും അതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അത് കട്ട് ചെയ്ത് കളയുന്നത് കൊണ്ട് അളവിലൊന്നും ഒരു വ്യത്യാസവും വരില്ല നിങ്ങൾ എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത് കുറച്ച് നമ്മൾ അധികം ഇട്ട് കട്ട് ചെയ്ത് എടുക്കുന്നതാണ് ഈ അധികം ഉള്ളതിനെയാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് അളവിൽ നിന്നുള്ള ഒരു കുറവും വരില്ല അപ്പോൾ ഇതുപോലെ രണ്ട് പാർട്ടിലും നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഒന്ന് ചരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം കറക്റ്റ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അളവ് ബ്ലൗസ് എങ്ങനെയാണോ അതുപോലെ തന്നെ കിട്ടും യാതൊരു വ്യത്യാസവും നിങ്ങൾ വരില്ല ഇനി ഇതുപോലെ നമുക്ക് ഹൂക്ക് വയ്ക്കാനായിട്ട് നമുക്കൊരു രണ്ടിഞ്ച് വീതിയിൽ ഒരു പീസ് രണ്ടല്ല രണ്ടര ഇഞ്ചൊക്കെ വരും അതിന് നമുക്ക് രണ്ടായിട്ട് മടക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ചേർത്ത് വെച്ച് തയ്ക്കണം ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പാണ് ഇട്ടേക്കുന്നത് അങ്ങനെ തയ്ക്കുക എല്ലാ നമുക്ക് ഈ എൻ്റെ ഭാഗത്ത് കുറച്ച് അല്പം തുണി നീണ്ട് കിടക്കണം എന്നാലേ നമുക്ക് മടക്കാനായിട്ട് പറ്റുള്ളൂ ഇനി നമുക്കതിൻ്റെ പുറത്തേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ബ്ലൗസിൻ്റെ നല്ല വശത്താണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഹോക്ക് വയ്ക്കാനായിട്ട് തയ്ക്കുന്നത് ബ്ലൗസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് തയ്ക്കുന്നത് ഇനി ഇതിനെ ഉള്ളിലേക്ക് മടക്കും നമ്മൾ മടക്കിയെടുക്കുമ്പോൾ കറക്റ്റ് നല്ല നീറ്റായിട്ട് മടക്കിയെടുക്കണം ഇനി ഇതിനെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതിനെ കറക്റ്റായിട്ട് ഒരു ഒരിഞ്ച് വീതിയിൽ നമുക്ക് മടക്കിയെടുക്കാം വീതി കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് എപ്പോഴും ഒരു ഭംഗി എന്ന് പറയുന്നത് ഒരു ഇഞ്ച് വീതി അതിൽ കുറയാതെ വേണം ഇതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടിച്ചതിന് ശേഷം ബാക്കി നമുക്ക് ഉള്ളിലോട്ട് വെച്ച് ചേർത്ത് വെച്ച് തയ്ക്കാം നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് കറക്റ്റ് നമ്മൾ മെറ്റീരിയലിൻ്റെ കറക്റ്റ് നൂല് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് നൂല് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് കറക്റ്റ് ആണെന്ന് തോന്നും പക്ഷെ തയ്ക്കുന്ന സമയത്ത് അത് കറക്റ്റാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ഒരു നമുക്ക് സംശയം തോന്നുന്നത് ഒരു ഇതിൻ്റെ ഒരു ബാലൻസ് മെറ്റീരിയൽ തുണി ഉണ്ടാവുമല്ലോ അതിലൊന്ന് തയ്ച്ച് നോക്കണം കണ്ടല്ലേ ഫീ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നൂല് വെച്ച് സ്റ്റിച്ച് വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആണോ ഇല്ലയോയെന്നറിയാൻ പറ്റുക അതല്ല കറക്റ്റ് നൂലല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യൽ പഠിക്കുമ്പോൾ തയ്ക്കുന്ന പോലെ ഇരിക്കും നീറ്റാവത്തില്ല അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം കറക്റ്റ് നൂല് നമുക്ക് കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് നൂല് തന്നെ നമ്മൾ എടുത്ത് തയ്ക്കണം ഇനി അടുത്ത് നമ്മൾ ഹൂ ആയി വയ്ക്കാനായിട്ട് നമ്മൾ ആ ലൈനിങ് പീസ് എല്ലാ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ അതിൽ നിന്നും തന്നെ എടുക്കുകയാണ് അതിൻ്റെ ചീത്തവശത്താണ് ഈ ചീ നല്ല വശം നല്ല വശം ഈ നമ്മളീ ബോഡി പാർട്ടിൻ്റെ ചീത്തവശത്ത് ചേർത്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ കാലഞ്ച് തയ്ക്കുന്നത് ഇനി ഇവിടെയും വരുന്ന പ്രസ്സ് അടിച്ചു കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഈ ഒരു നമ്മളിപ്പോൾ വെക്കുന്നില്ലേ ആയി വെക്കാനായിട്ട് അതിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കട്ടി ഇല്ലാത്ത നമ്മൾ സാരി എന്നുള്ള വിത്ത് ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ അതിലും കൂടി നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വേണം ഇതുപോലെ തയ്ച്ചെടുക്കാൻ നമ്മൾ ഈ അയി വെക്കാനായിട്ട് അയി വയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ ലൈനിങ് പീസ് എടുക്കരുത് അത് പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി ഉള്ളിലേക്കെല്ലാം നമ്മൾ നല്ല വശത്തേക്ക് മടക്കിയെടുക്കുക മടക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു അഞ്ച് അയ്യെങ്കിലും വെക്കണം അപ്പം അത് നമുക്കിങ്ങനെ ഇടവിട്ട് ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് നമുക്ക് ഓരോരുത്തരുടെയും ബ്ലൗസിൻ്റെ ഇറക്കം അനുസരിച്ചാണ് അത് നമുക്ക് ഇഞ്ച് പറയാൻ പറ്റത്തില്ല ഇതുപോലെ വി പോലെ തയ്ച്ചെടുക്കണം ഹോക്കിടാനായിട്ട് കുറച്ച് നല്ല മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വി പോലെ വെക്കാം അതെല്ലാം കുറച്ച് മോശമായിട്ടുള്ള അത്ര ക്വാളിറ്റി ഇല്ലാത്ത ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അല്ലാതെ നമ്മൾ നൂല് വെച്ചുള്ള ഐ വയ്ക്കൂല്ലേ അതാണ് കൂടുതൽ നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ തുണി വേഗം നമുക്ക് ഹോക്ക് ഇട്ട് വരുമ്പോഴത്തേക്ക് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ വീ പോലെ നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അല്പം ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ നൂല് നമ്മൾ കൈ തയ്യൽ വെച്ചിട്ടുള്ള ഹൈ ഐ ഉണ്ടല്ലോ അത് നമ്മൾ തയ്ച്ചെടുക്കണം തയ്ക്കാൻ അറിയാത്തവർ തയ്യൽ പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ പിന്നെ കമൻ്റ് ചെയ്താൽ മതി അതും ഞാൻ വീഡിയോ ആയിട്ടിടാം ഹെമ്മിങ് ചെയ്യുന്നതും പിന്നെ ഐ വയ്ക്കുന്നതും ഹോക്ക് വയ്ക്കുന്നതും ഒക്കെ ഞാൻ വീഡിയോ ഇടാം തയ്യൽ പഠിക്കുന്നവർക്ക് പഠിക്കുന്നവർക്കിത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമാണല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അധികമുള്ളത് നമുക്ക് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇതുപോലെ നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഹൂക്കും അയ്യും ഇങ്ങനെ തയ്ച്ചതിന് ശേഷം ഒന്ന് വെച്ച് നോക്കണം അപ്പോൾ നമ്മൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു കാലിഞ്ചൊക്കെ ചിലപ്പം വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട് അതിന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം നെക്കിൽ നമുക്ക് ഇറങ്ങി പോകത്തൊന്നുമില്ല ഞാൻ അര ഇഞ്ച് കുറച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കട്ടിങ് വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി അതിൽ ഞാനൊരു അര ഇഞ്ച് കുറച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് ഒരു കാലിഞ്ച് ഇതുപോലെ അധികം വന്നാൽ കട്ട് ചെയ്ത് കളയണം പിന്നെ നമുക്ക് നെക്ക് തയ്ക്കുന്ന സമയത്ത് ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പോൾ ആവശ്യമാണ് അപ്പം അങ്ങനെ ഞാൻ അരേഞ്ച് കുറച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത് സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് എല്ലാം പറയുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടാൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ ഹോക്കായി ഒക്കെ വെച്ചെടുത്തു ഇനി ബേക്കാണ് ബാക്ക് പാർട്ടിൽ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ആയിട്ട് നമ്മൾ ഫുള്ളായിട്ട് പിൻ കുത്തി വെച്ച് തയ്ച്ചെടുക്കണം അപ്പോൾ വീഡിയോ ലെങ്തായി പോകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പാർട്ട് പാർട്ടായിട്ട് ഇടുന്നത് നിങ്ങൾക്ക് മാത്രമല്ല ഞാൻ ഒന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല നിങ്ങൾക്കിത് ഈ ഫുള്ളായിട്ട് നമ്മൾ തയ്ക്കുന്നത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ബ്ലൗസ് നിങ്ങൾക്ക് തനിയെ തയ്ച്ചെടുക്കാൻ പറ്റും അവിടെ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്പോൾ നമുക്ക് ഫുള്ള് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ ലെങ്ത് ആയി പോവും അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പാർട്ട് പാർട്ടായിട്ട് ഇടുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്ക് പാർട്ടും ലൈനിങ്ങുമായിട്ട് ഇതുപോലെ ഒരുമിച്ച് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം ഞാനിത് ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് അവിടെ ഇവിടെ ചുടുവ് വരാനായിട്ട് പാടില്ല ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ആയിട്ട് ഒരുപോലെ നമുക്ക് തയ്ച്ചെടുക്കണം എന്നാലേ ബ്ലൗസ് പെർഫെക്റ്റ് ആവുകയുള്ളൂ അപ്പോൾ ഇതുപോലെ പിൻ കുത്തി വെച്ചതിന് ശേഷം ഇങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കണം ഇത് കുറച്ച് ശ്രദ്ധിച്ച് ക്ഷമയോടെ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾക്ക് ഈ ബ്ലൗസ് തയ്ക്കാൻ പഠിക്കാൻ പറ്റുന്ന പഠിക്കുന്നതിലൂടെ ഒരുപാട് ഉപയോഗങ്ങളുണ്ടാകും അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു വരുമാന മാർഗമാണ് എല്ലാവരും ഇപ്പോൾ നമുക്ക് ഓരോ സീസണിലും ബർത്ത്ഡേ അതുപോലെ ഓരോ ഫങ്ഷനും എല്ലാവരും ബ്ലൗസും തയ്പ്പിക്കും പിന്നെ പല രീതിയിലുള്ള ഡ്രസ്സുകൾ തയ്പ്പിക്കും ഇപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കുന്നത് വളരെ നല്ലൊരു വരുമാന മാർഗം തന്നെയാണ് ഒരു വരുമാനം ഇല്ലാത്തവർക്ക് അപ്പോൾ ഇതുപോലെ ഫുള്ള് നെക്കും നമ്മൾ ഫുള്ള് നമുക്ക് തയ്ച്ചെടുക്കണം ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അധികം വരുന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക കാരണം ലൈനിങ് ക്ലോത്താണ് നമ്മൾ കറക്റ്റ് അളവ് അപ്പം ബാലൻസ് വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ബാക്കിൽ ടക്ക് എടുത്ത് കൊടുക്കണം ഇതുപോലെ നമുക്ക് ഒരു അര ഇഞ്ച് താഴ്ഭാഗത്ത് നമുക്ക് അര ഇഞ്ചിൽ നിന്നും തയ്ച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വീതി കുറഞ്ഞ് 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 ഒരു പോയിൻറ്റ് പോലെ അവർ തയ്ച്ചെടുക്കണം ഇതുപോലെ നമ്മൾ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കറക്റ്റായിട്ട് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ മെയിൻ ക്ലോത്തിൽ നിന്ന് ലൈനിങ് അല്പം ഇങ്ങനെ മാറി പിടിക്കരുത് അപ്പോൾ ഇനി ഇനിയിപ്പോൾ നെക്സ്റ്റ് പാർട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം ഇനിയിപ്പോൾ ഈ ടക്കൂടെ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പാർട്ടാണ് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് തയ്ച്ചാലും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക ടക്കിൽ ഒരിക്കലും കെട്ടിടാൻ പാടില്ല എന്നിട്ട് നമുക്കിങ്ങനെ തയ്ച്ചതിന് ശേഷം ഒന്ന് നമുക്ക് നല്ല വശത്തേക്ക് ഒന്ന് അകം വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ടക്ക് നല്ല ഫിനിഷിങ്ങിലായിട്ട് ആയിട്ട് കിട്ടും അതുപോലെ രണ്ട് ടക്കുണ്ട് നമുക്ക് രണ്ട് ടക്ക് എടുത്ത് കൊടുക്കാം ഒരു നാലിഞ്ച് വ്യത്യാസത്തിലും ഒരു നാലര ഇഞ്ച് ഉയരത്തിലുമാണ് ടക്ക് തയ്ച്ചെടുക്കുന്നത് ബാക്കിൽ പലർക്കും പല അളവാണ് എന്നാലും ഒരു ആവറേജ് അളവാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഇതുപോലെ രണ്ട് ടക്കം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിൽ ഒരു താഴെ ഭാഗത്തൊരു പ പീസ് വയ്ക്കണം ഹെമ്മിങ് ചെയ്യാൻ പിന്നെ ഷോൾഡർ വയ്ക്കണം സ്ലീവ് വയ്ക്കണം സൈഡ് അടിക്കണം പിന്നെ ഹെമ്മിങ്ങും നെക്കും തയ്ക്കണം ഇത്രയാണുള്ളത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ഈ നമ്മൾ ഷോൾഡർ തയ്ക്കുന്നതിന് മുമ്പ് ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചിട്ട് എത്രയാണോ ബാക്ക് പാർട്ട് അധികം ഉള്ളത് അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം ആരേഞ്ചാണ് നമ്മൾ തൈരത്തും വിട്ടത് അതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യണം നമുക്ക് ബേക്ക് പാട്ടിൽ ഇതുപോലെ അപ്പോൾ ഓക്കെ ബൈ താങ്ക്